വടക്കാഞ്ചേരി നഗരസഭ 22 ഡിവിഷനിലെ പുല്ലാനിക്കാട് 124 നമ്പർ അംഗനവാടിക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ജനൽ ചില്ല് എറിഞ്ഞുടച്ചു. നഗരസഭ ചെയർമാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച രാവിലെ അംഗനവാടി തുറക്കാനെത്തിയ അംഗനവാടി അധ്യാപിക ഗീതയാണ് അക്രമികൾ അംഗനവാടിയുടെ ജനൽ ചില്ല് എറിഞ്ഞുടച്ചത് ആദ്യം കാണുന്നത്. തകർന്ന ജനൽ ചില്ലുകൾ ക്ലാസ് മുറിയിൽ ആകെ ചിതറിയ നിലയിലായിരുന്നു. തുടർന്ന് ഡിവിഷൻ കൗൺസിലർ ജിജി സാംസണെ വിവരമറിയിക്കുകയും സ്ഥലത്തെത്തിയ കൗൺസിലറും ടീച്ചറും കൂടി ചില്ലുകൾ പെറുക്കി അംഗനവാടി വൃത്തിയാക്കി. സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞതാകാമെന്ന് കൗൺസിലർ ജിജി സാംസൺ പറഞ്ഞു. ദിവസത്തെ അവധിക്ക് ശേഷം രാവിലെ ടീച്ചർ അംഗനവാടി തുറന്നപ്പോഴാണ് ജനൽ ചില്ല് തകർന്ന് അംഗനവാടിക്കുള്ളിലെ ചില്ലുകൾ പറന്ന് കിടക്കുന്നത് കണ്ടത്. അപ്പൊ തന്നെ ടീച്ചർ എന്നെ വിളിക്കുകയായിരുന്നു. ഞാനിവിടെ എത്തി. അപ്പോൾ പ്രാഥമികമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അകത്ത് കല്ലുകളൊന്നും കിട്ടിയില്ല. അപ്പോൾ രണ്ട് ദിവസം മുടക്കായ കാരണം അംഗനവാടി പരിസരത്ത് ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധരുടെ സാമീപ്യം ഉണ്ടായിരിക്കണം, അതുകൊണ്ടാണ് തകർന്നത്. പിന്നെ വന്ന കുട്ടികളെ ഞങ്ങൾ പറഞ്ഞയച്ചു. കാരണം ഈ ചില്ലുകളുള്ള കാരണത്തിൽ മക്കളാണ് പഠിക്കാൻ വന്നത്. ഇന്ന് തന്നെ ഇത് മാറ്റി നാളെ തൊട്ട് അംഗനവാടിയിലെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്ത് മുന്നോട്ട് പോയി ഇനിയൊരു സാഹചര്യം ഇത്തരം സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ അംഗനവാടിയെ സംബന്ധിച്ച് ഇത്തരം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. വളരെ ഭംഗിയോടുകൂടി ചിട്ടയായും പോകുന്നൊരു അംഗനവാടിയാണ്. ഇത്തരം പുറമെന്നുള്ളവരുടെ ഇതൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യവും കരുതലും മുൻകരുതലുകളും എടുക്കണം. തകർന്ന ജനൽ ചില്ല് മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് തിങ്കളാഴ്ച അംഗനവാടിക്ക് അവധി നൽകി. സംഭവം അറിഞ്ഞ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹനും അംഗനവാടി സന്ദർശിച്ചു. സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം ചെയ്തികൾ ഒരിക്കലും അംഗീകരിക്കാനാകുന്നതല്ലെന്നും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വ്യക്തമാക്കി. വടക്കാഞ്ചേരി നഗരസഭയിലെ പുല്ലാനിക്കാട് അംഗൻവാടിയിലെ ജനച്ചില്ല ഇന്നലെ വൈകിട്ടാണ് സാമൂഹ്യ ദ്രോഹികൾ എറിഞ്ഞ് തകർത്തിട്ടുള്ളത്. ഏറ്റവും ചെറിയ കുട്ടികൾ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യവും പ്രധാനം ചെയ്യുന്ന അംഗൻവാടിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം രീതിയിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വി സി വി ന്യൂസ് വടക്കാഞ്ചേരി.